ഗൈസ്, ഇപ്പോൾ രാവിലെ 5 മണിയായിട്ടുണ്ട്. നമ്മൾ ഇന്ന് പെരുമാതുര ബീച്ച് ഹാർബർ സൈഡിൽ പോവാണ് കാസ്റ്റ് ചെയ്യാൻ. അവിടുത്തെ അവിടെ പോയിട്ട് അവിടുത്തെ വീഡിയോ ഒക്കെ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ ഏതൊക്കെ മീനുകൾ നമുക്ക് കിട്ടാൻ പോണെയാണ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇരുട്ടാണ്. വേറെ 5:30 ആയിട്ടുണ്ട്. നമ്മുടെ പുഴയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഈ കായൽ സൈഡിൽ വള്ളമൊക്കെ പോകുന്നുണ്ട്, നമുക്ക് കാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് കടൽ സൈഡിലോട്ട് വന്നേക്കാണ്. ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ഈ പാറപ്പുറത്ത് എൻ്റെ അവിടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ലോറ് വെച്ച് അടിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ എന്തായിരുന്നാലും അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് വന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കിയെന്ന് വെച്ചാൽ നിൽക്കാനുള്ള ഒരു നല്ല സ്പോട്ട് എന്ന് വെച്ചാൽ വെള്ളം അടിക്കാത്തയും പിന്നെ തെന്നാത്ത സ്ഥലവും പിന്നെ കാസ്റ്റ് ചെയ്യാൻ ഒരു പ്രോപ്പർ ലൊക്കേഷൻ കിട്ടാം. അപ്പോൾ ഈ ലൊക്കേഷൻ എനിക്ക് തോന്നുന്നത് ഇത് ഓക്കെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നിൽക്കാനും പറ്റുന്നുണ്ട്, വെള്ളം അത്ര വലിയ അടിക്കുന്നതും ഇല്ല. അപ്പോൾ ഈ ലൊക്കേഷനിൽ നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറിനടുപ്പിച്ചായിട്ടുണ്ട്. കാസ്റ്റ് ചെയ്യാൻ പ്രശ്നമൊന്നും വരുന്നില്ല, തിരയുണ്ട്. പക്ഷേ ലൂറ് റിട്രീവ് ചെയ്യുമ്പോഴൊക്കെ ഓക്കെ ആയിട്ട് ഉടക്കാതെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വരെ ഹുക്കപ്പൊന്നും ആയിട്ടില്ല. ചിലപ്പോൾ ഈ സമയത്ത് ഈ ലൂറ് യൂസ് ചെയ്യുന്നത് ശരിയല്ലായിരിക്കും. ശരിയേരം കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇപ്പോൾ വേറെ ലൊക്കേഷനിലോട്ട് മാറി. ഇനി ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, ഇവിടെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലൊക്കേഷൻ മാറിയിട്ടെങ്കിലും അടിക്കുന്നുണ്ടോ എന്ന് ഇവിടെ നോക്കുന്നുണ്ട്. ലൂറും മാറിയിട്ടുണ്ട്, അപ്പോൾ ലൂറും മാറ്റി ഇടാൻ പോകാൻ നോക്കാം ഇനി ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അടുത്ത് രണ്ടണ്ണന്മാർ വന്ന് കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അണ്ണ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് വെച്ചാൽ ചൂണ്ടയിൽ ലൈവ് ചെമ്മീൻ പൊരുത്തിയിട്ടാണ് അണ്ണ കാസ്റ്റ് ചെയ്യുന്നത്. ചൂണ്ടയുടെ സൈസ് എത്രയാ? ചൂണ്ടയുടെ സൈസ് 10-ന്റെ. എന്നും വരുവാണ് ഇവിടെ, എന്നും വരുവോ? ഏതാ ഏതാ മീൻ കിട്ടുന്നത് ഇവിടെ? അപ്പൊ ഗൈസ്, നമ്മള് സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്ത് തന്നെ മറ്റേ അണ്ണൻ ഒരു മീൻ ഉക്കായിട്ടുണ്ട്. പിടുത്തം കണ്ടിട്ട് വലിയ മീനാണ് തോന്നുന്നു. ഇപ്പൊ അണ്ണൻ എടുത്തോണ്ടിരിക്കുകയാണ്, അത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെമ്പല്ലിയാണ്, നല്ല സൈസുള്ള ചെമ്പല്ലിയാണ്. അപ്പൊ അണ്ണൻ എന്താ യൂസ് ചെയ്തേക്കുന്നത് അത് പിടിക്കാൻ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ അണ്ണൻ യൂസ് ചെയ്തേക്കുന്നത് ശ്രീമ്പിന്റെ ഷാഡാണ്. അത് വെച്ചാണ് അണ്ണ ഇത് ചെമ്പല്ലി ചെയ്തത്. അടിപൊളിയാണ് ഇത്. എത്ര? ഒരു 2-3 കിലോ ആണല്ലേ? 1 കിലോ. ഗൈസ്, നമ്മളിപ്പോ കൊഞ്ച് ഇട്ടേക്കാൻ, കൊഞ്ച് സോഫ്റ്റ് കൊഞ്ച് ഇട്ടേക്കാൻ. എന്തായാലും ഉക്കപ്പം, മറ്റേ അണ്ണ എന്തായാലും ഉക്കപ്പായി, ഊറേറി ഉക്കപ്പായിട്ടുണ്ട്. നമ്മൾ സോഫ്റ്റ് ലൂറ് കൊഞ്ചിന്റെ അടിച്ചു തുടങ്ങിയ സമയത്ത് ഇച്ചിരി കഴിഞ്ഞപ്പോ തന്നെ ഒരു മീൻ കയറി ഉക്കപ്പായി.
അപ്പൊ ഗൈസ് നമ്മൾ പഠിച്ച പാഠമെന്ന് വെച്ചാൽ വലിയ മീനാകുമ്പോൾ അതിൻ്റെ കൂടെ ബലം പിടിക്കൽ, നമ്മൾ മിണ്ടാതെ ഡ്രാഗ് ലൂസ് ചെയ്യണം, ഡ്രാഗ് ലൂസ് ചെയ്തിട്ട് അതിനെ കളിപ്പിച്ച് കളിപ്പിച്ച് തളർത്തി എടുക്കാനേ പറ്റൂ, അല്ലെങ്കിൽ എങ്ങനെയാവും. ഞാൻ പറഞ്ഞ ഈ വെള്ളം പിടിക്കാൻ ഇച്ചിരി അത് വിട്ടു കൊടുത്തെങ്കിൽ പിന്നെ കൈ സമയം ഒരു 7 മണിയൊക്കെ ആയ തൊട്ട് വറ്റ അടിക്കാൻ തുടങ്ങി. ഷ്രിമ്പിൽ, ലൈവ് ഷ്രിമ്പിൽ വറ്റ അടിക്കാൻ തുടങ്ങി. അപ്പോൾ അണ്ണാൻ പറ, ഇതിപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇത് 3-ാമത്തെ വറ്റയാണ് അങ്ങനെ അടിക്കുന്നത്. ഇതിന് മുമ്പേ 2 അടിച്ചു, അതും ബാക്ക് ടു ബാക്ക് അടിച്ചു. എനിക്ക് തോന്നുന്നത് മറ്റ എല്ലാ ഗ്രൂപ്പോടെയാണ് കറങ്ങി നടക്കുന്നത്. അപ്പോൾ ഒരു വശം അടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ബാക്ക് ടു ബാക്ക് അടിക്കും. അപ്പോൾ ഗൈസ് നമ്മളെ കയ്യിൽ നിന്ന് ശ്രിമ്പ് പോയിട്ട് അത്ര വിഷമമൊന്നും വന്നില്ല. എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലോക്കൽ രീതി നമുക്ക് പഠിക്കാൻ കിട്ടി. അപ്പോൾ ഡെഫിനറ്റ്ലി നാളെ നമ്മൾ ലൈവ് സ്ട്രീം ഇട്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇനി അടുത്ത് ഇടാൻ പോവാണ്. അപ്പോൾ പ്ലീസ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളുടെ അടുത്ത് സ്പ്രെഡ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് മുഖ്യം. താങ്ക്സ് നിങ്ങളുടെ സമയം തരുന്നതിന്.